ഹലോ, വെൽക്കം ടു ട്രാവൽ മാനിയക്. ഇന്ന് നമ്മൾ പോകുന്നത് എക്സ്പോ 2020 ദുബായിലെ റഷ്യൻ പവലിയനിലേക്കാണ്. രണ്ട് ഹെമിസ്ഫിയറുകളുടെ രൂപത്തിലാണ് റഷ്യൻ പവലിയൻ. ഒന്ന് മറ്റൊന്നിന് ഉള്ളിൽ ഇരിക്കുന്ന ഹെമിസ്ഫിയറുകൾ. നൂല് പോലെയുള്ള പൈപ്പ് കൊണ്ടാണ് ഇതിൻ്റെ പുറം ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് മൊബിലിറ്റിയെയാണ്. മൂവ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് മീനിങ്സ് ആൻഡ് നോളജ്, ഓറിയൻറ്റേഷൻ ഓൺ ഫ്യൂച്ചർ, ഇങ്ങനെ പലതിനെയും സൂചിപ്പിക്കുന്നു ഇത്. 8 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള അലുമിനിയം ട്യൂബുകളാണ് ഇവ. പല ആംഗിളുകളിലും ബെൻഡ് ചെയ്ത് മെടഞ്ഞെടുത്തിരിക്കുകയാണ്. ടോട്ടൽ ലെങ്ത് 46 കിലോമീറ്റർ, ടോട്ടൽ നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് മോർ ദാൻ 1000. 6 കളറുകളാണ് കൊടുത്തിരിക്കുന്നത്. പ്ലാനറ്റ് റഷ്യ എന്ന് റഷ്യൻ സ്പേസ് ഏജൻസി വിളിക്കുന്ന വീനസിൻ്റെ ഇമേജിനെ അനുസ്മരിപ്പിക്കുന്നു ഈ പവലിയൻ. ട്രഡീഷണൽ റഷ്യൻ മാത്രിയോഷ്കയെയും അനുസ്മരിപ്പിക്കുന്നുണ്ട് ഈ ഷേപ്പ്. 3600 സ്ക്വയർ മീറ്ററിൽ കൂടുതൽ ഫ്ലോർ ഏരിയയാണ് ഈ പവലിയനിലുള്ളത്. 3 മെയിൻ സ്റ്റോറീസും 2 മെസനിൻ ലെവലുകളുമാണ് ഉള്ളത്. ഇതിൽ എക്സിബിഷൻ സ്പേസുകൾ, കഫേസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്, സ്പേസസ് ഫോർ ബിസിനസ് മീറ്റിംഗ്സ് ഒക്കെയുണ്ട്. ഈ പവലിയൻ്റെ ഈ സ്ഫിയർ സൈസ് ഷേപ്പ്, ചുറ്റുമുള്ള ഡെക്കറേറ്റീവ് വാട്ടർ പൂള്, ഇതൊക്കെ UAE ചൂട് ക്ലൈമറ്റിനെ ചെറുക്കാനാണ്. ഒരു കംഫർട്ടബിൾ മൈക്രോ ക്ലൈമറ്റ് ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മുകളിലെ ലെവലിൽ എത്തിയിരിക്കുകയാണ്. സെൻട്രൽ പാർട്ട് ഓഫ് എക്സിബിഷൻ എന്ന് പറയുന്നത് ദ ഇമ്മേഴ്സീവ് പെർഫോമൻസ് ദ മെക്കാനിക്സ് ഓഫ് വണ്ടർ ആണ്. ഇത് ക്രിയേറ്റ് ചെയ്തത് കോൺസ്റ്റാൻറ്റിൻ പെട്രോവ് ആണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കമ്പനിയായ സിംപടെക്ക എൻ്റർടൈൻമെൻറ്റ് ഗ്രൂപ്പ്. ഇത് ഒരു ബ്രെയിനിൻ്റെ ഇൻട്രാക്റ്റീവ് സ്കൾപ്ചർ ആണ്. റഷ്യൻ ശാസ്ത്രജ്ഞരും എഞ്ചിനീയേഴ്സും ചിന്തകരും ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സയൻസ് ഈസ് ഇൻ്റർനാഷണൽ. ഈ എക്സിബിഷൻ ഇവർക്കുള്ള ഒരു ട്രിബ്യൂട്ടാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ബ്രെയിനിനുള്ള, തലച്ചോറിനുള്ള ഒരു ട്രിബ്യൂട്ടാണ്. 21-ാം നൂറ്റാണ്ടിലെ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം കാരണമായ ഹ്യൂമൻ ബ്രെയിനിനുള്ള ഒരു ട്രിബ്യൂട്ട്. എത്രത്തോളം നമ്മൾ ബ്രെയിനിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കുന്നുവോ അത്രത്തോളം നമ്മൾ അതിൻ്റെ ആരാധകരാകും. ഈ ഹൈടെക് മൾട്ടിമീഡിയ എക്സിബിഷനിൽ ഇൻട്രാക്റ്റീവ് സ്കൾപ്ചർ ഓഫ് ബ്രെയിൻ ആണ് നമ്മൾ കാണുന്നത്. 7.5 മീറ്റർ ലോങ്, 5.5 മീറ്റർ ഹൈറ്റ് ഉള്ള ഈ ആർട്ട് ഒബ്ജക്റ്റ് 3-ാം ലെവലിലാണുള്ളത്. 13.5 മീറ്റർ ഹൈ സ്പേസിൽ ഫ്ലോട്ട് ചെയ്യുകയാണ് ഇത്. ഇതുകൂടാതെ ഇതേ ലെവലിൽ തന്നെ മറ്റൊരു ഭാഗത്ത് പല വിധത്തിലുള്ള അപ്ലൈഡ് വേർഷൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കാണാം. ഇനി നമുക്ക് ഈ കാഴ്ചകളിലൂടെ ഒന്ന് നടക്കാം. Is electrical.
signals between the brain neurons. റഷ്യൻ പവലിയനിലെ മനോഹര കാഴ്ചകൾക്ക് ശേഷം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ.